ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫൈസുദ്ദീൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന അപ്ഡേഷൻസിനെ കുറിച്ചാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടത്തിൽ വല്ല എങ്ങനെ എന്നെ വിളിക്കുക. സോ ബിയോണ്ട് ദ വീഡിയോ. വാട്സാപ്പിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, രണ്ട് ഫീച്ചേഴ്സ് എനിക്ക് വരാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് മൾട്ടി ഡിവൈസ് സപ്പോർട്ടും അതുപോലെ ഡിസപ്പിയറിംഗ് മെസ്സേജസ് അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ഓർ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സ് ആണ് വാട്സാപ്പിന്റെ. നമ്മൾ ഡാർക്ക് മോഡിനെ കുറേ കാലം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് മോഡ് ഫീച്ചർ തന്നെ കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ഈ രണ്ട് ഫീച്ചേഴ്സ് ആണ്. ഈ രണ്ട് ഫീച്ചേഴ്സും അതുപോലെ കുറേ ആളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഈ എന്താണ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുക, അതുപോലെ ഈ മൾട്ടി ഡിവൈസ് സപ്പോർട്ട്, നമുക്ക് ജിമെയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ആരുടെയും ഫീച്ചറിന് വേണ്ടിയാണ് നമ്മൾ കുറേ ആളുകൾ വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ. അപ്പോൾ എന്തൊക്കെയാണെന്നില്ല പറയാം. മൾട്ടി ഡിവൈസ് സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ ഫോണിൽ യൂസ് ചെയ്യുന്ന അറ്റേ ടൈമിൽ നമുക്ക് നമ്മൾ ആ വാട്സപ്പ് ഒരു വേറെ ടാബ്ലറ്റിലോ വേറെ ഡിവൈസിലോ വേറെ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന ഡിവൈസിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ അത് ഡിലീറ്റ് ഡിസപ്പിയർ ചെയ്യാൻ തോന്നുന്നുണ്ട്, ലോഗൗട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഫീച്ചറാണ് നമുക്ക് മൾട്ടി ഡിവൈസ് സപ്പോർട്ട്. അത് കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. സോ അത് നല്ലൊരു വരാൻ പോകുന്നൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി വാട്സാപ്പിൻ്റെ ഈ ഡിലീറ്റ് മെസ്സേജസ് അല്ലെങ്കിൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറയുന്നതാണ്. ഒരു ഡിലീറ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു മെസ്സേജ് അയച്ചു, അപ്പോൾ അദ്ദേഹത്തിന് ഇത്ര സമയം അതിൽ നിന്നാൽ മതി, കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൈവറ്റ് ആയിട്ട് ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്, അപ്പോൾ അയാൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആവണം. ഫോർ എക്സാമ്പിൾ ഒരു 1 ഹവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ആവണം ഓട്ടോമാറ്റിക്കലി എന്നാണ്. നമുക്ക് അവിടെ ടൂബിളി നോക്കാം, ഒരു ഡിലീറ്റ് മെസ്സേജിൻ്റെ ടൂബിളുണ്ട്, ടൂബിളിങ് ഓണാക്കാൻ തോന്നുന്നുണ്ട്, സെറ്റിംഗ്സിൽ വരാൻ പോകുന്നുണ്ട്. അത് ചില ആൻഡ്രോയിഡ് ഫോൺസിലെ ബീറ്റാ വേർഷൻസിലൊക്കെ വന്നിട്ടുണ്ട് അപ്ഡേഷൻസ്. അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് ഒരു മണിക്കൂർ ശേഷം ഡിലീറ്റ് ആവും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതാണ് ആ ഫീച്ചർ. അതും കുറേ ആളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. പല ആളുകൾക്കും പല പ്രൈവറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ഈ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പല ആളുകളും ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല തന്നെ കാര്യങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ ആരും വീഡിയോ വേണ്ട, 1 ഹവർ കഴിഞ്ഞാൽ മെസ്സേജ് ആ പ്രൈവറ്റ് ആയിട്ടും അല്ലെങ്കിൽ ആ ഗ്രൂപ്പോ അല്ലെങ്കിൽ ആ പ്രൈവറ്റ് മെസ്സേജസിലോ ഇൻഡിവിജ്വൽ മെസ്സേജസിലോ നമുക്ക് ഈ ഫീച്ചർ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് അത് ഓഫ് ആക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ അത് ഓരോ യൂസറിനെ ബേസ് ചെയ്തിരിക്കും, ആ യൂസർ അയക്കുന്ന മെസ്സേജ് അയക്കുവാണെങ്കിൽ അയക്ക് ഡിലീറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഡാർക്ക് മോഡ് വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഇതും ഒരു നല്ലൊരു അപ്ഡേഷൻസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് എന്തായാലും വരാൻ വന്നിട്ടുണ്ട്. ഡിസപ്പിയർ മെസ്സേജസും കാര്യങ്ങളൊക്കെ ചില ബീറ്റാ വേർഷൻസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിലെ ബെല്ലൈക്കൺ എന്നെ വിളിക്കുക. സോ വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും കണ്ടുകൊണ്ട് അതൊരു സ്റ്റേ സേഫ്, പീസ് ഔട്ട്.